എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്വർണവില അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ആകാംക്ഷയോടെയാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നതെന്ന് എന്തറിയാമെന്നറിയാം. അതിനുമുമ്പ് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാ ദിവസവും യഥാസമയത്തുള്ള കൃത്യമായ സ്വർണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. അപ്പോൾ ഇന്നത്തെ സ്വർണ്ണം എന്തായാലും നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതാണ്, ഗോൾഡ് 35,000 താഴേക്ക് പോയപ്പോൾ എല്ലാവരോടും വാങ്ങാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു. അതേപോലെ വിൽക്കുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്യാൻ എന്തറിയാൽ നേരത്തെ തന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞതായിരുന്നു. ഇനിവേ, ആഗോള വിപണിയിൽ സ്വർണ്ണ വിലയിൽ നേരിയ രീതിയിലുള്ള ഒരു ഉയർച്ച വന്നിട്ടുണ്ട്. അതേപോലെ രൂപയുടെ തകർച്ച, ഇന്നലൊക്കെ 80 മുകളിലേക്ക് പോയിട്ടുണ്ട്, ഇപ്പോൾ 80 താഴേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു ആശ്വാസമാണ്. ഒരു ഇന്ത്യക്കാരനെ നിലക്ക് രൂപ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. ബട്ട് 5 ആഴ്ചയിലെ ഏറ്റവും, അല്ലെങ്കിൽ 5 ആഴ്ച തുടർച്ചയിൽ, 5 ആഴ്ചയിലെ ഏറ്റവും എന്ന് പറയണ്ട, 11 മാസത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ട്. 5 ആഴ്ചയിൽ തുടർച്ചയായിട്ട് ഗോൾഡ് എന്തായി താഴേക്ക് വന്നു. ഏകദേശം ഈ വർഷം തന്നെ 6.something നിയർലി 7% ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ ഗോൾഡിനെ ഇങ്ങനെ തരം താഴ്ത്തി പറയുമ്പോൾ, ഗോൾഡ് റേറ്റിലേക്ക് വരാം കേട്ടോ, അതിന് മുമ്പ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡിനെ ഇങ്ങനെ തരം താഴ്ത്തി ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ നമ്മളല്ല, ചില ആളുകൾ ഇന്ദറിലെ പോയി അതിന് ഉയർത്തിയാണ് പറയുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് ഇപ്പോൾ 7% ഇങ്ങനെ മാർക്കറ്റിൻ്റെ ഈ പ്രോബ്ലം ഉണ്ടായപ്പോൾ വീണിട്ടുണ്ടെങ്കിൽ കൂടിയും, കോപ്പറിനൊക്കെ പറയുകയാണെങ്കിൽ 26% വീണിട്ടുണ്ട്. ഈ മെറ്റലുകൾക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ബട്ട് കോപ്പർ 26% വീണിട്ടുള്ളത്. അപ്പോൾ പോലും ഈ മാർക്കറ്റ് ഇത്രമാത്രം പ്രോബ്ലംസും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പോലും ഗോൾഡിൻ്റെ ഒരു എന്താ ഒരു മാന്യമായ രീതിയിലുള്ള ഒരു റേറ്റ് നിലനിർത്തിപ്പോരുക എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതാരും മറക്കണ്ട. മാത്രവുമല്ല, നേരത്തെ തന്നെ സൂചിപ്പിച്ച് ഈ 36,920 അല്ലെങ്കിൽ 37,040 36,960 അതൊക്കെ ആ റേറ്റിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടാക്സ് എന്നാണ് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഐ മീൻ പുതിയ വന്ന ടാക്സ്, അത് ഓൾറെഡി ഉള്ള ടാക്സ് അല്ല, ഓൾറെഡി ഉള്ള ടാക്സ് മൊത്തം ടാക്സുകൾ പറയുമ്പോൾ 32,000-30,000 റേഞ്ചൊക്കെ എത്തി, 32,000-something വന്നു. അതിൻ്റെ നേരത്തെ ബട്ട് ഇപ്പോൾ പുതിയ 5% ടാക്സും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഒരു 35 രൂപയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് ഇപ്പോൾ ചീപ്പ് ആയിട്ടുള്ള പ്രൈസിലാണുള്ളത്, കാരണം ടാക്സ് കൂട്ടിയത് എല്ലാവർക്കും അറിയാമല്ലോ, ഇമ്പോർട്ട് ഡ്യൂട്ടി. അപ്പോൾ അതിൻ്റെ അലവലികളും രൂപയുടെ തകർച്ചയും ഒക്കെ പാടെ എക്സ്പെക്ട് ചെയ്യും. അതുകൊണ്ടാണ് എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞത്, വാങ്ങാനുള്ള ആളുകളൊക്കെ 36,960 36,920 ഒക്കെ 36,920 ശരിക്ക് മലബാർ കൂടലേ വന്നിട്ടുള്ളൂ. അപ്പോൾ 36,960 കേരളത്തിലെ ഔദ്യോഗിക സ്വർണ്ണവിലൊക്കെ വന്നപ്പോഴൊക്കെ എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങാൻ പറഞ്ഞത്, അതായത് 36,850 വന്നപ്പോൾ കേരളത്തിലെ ഔദ്യോഗിക സ്വർണ്ണവില കുറച്ച് മുമ്പ് വന്നപ്പോൾ, അതൊക്കെ എന്താ വെച്ചാൽ ടാക്സ് കുറക്കണതിൻ്റെ മുമ്പ്, അപ്പോൾ കൂടുന്നതിന് മുമ്പ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റൊക്കെ എന്തെങ്കിലും അതുകൊണ്ട് വാങ്ങാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പോഴും ഇങ്ങോട്ട് പറയാനുള്ളത്, വാങ്ങാനുള്ളവരൊക്കെ വാങ്ങുന്നതിന് പ്രശ്നം ഇല്ല, കുറച്ച് മുമ്പേ വാങ്ങുന്ന എല്ലാവരും മെച്ചണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അതേപോലെ വിൽക്കാനുള്ളവരെല്ലാവരും വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. ലോങ് ടേമിലെ ഗോൾഡ് പ്രൈസ് വർദ്ധിക്കും, കാരണം അത്രമാത്രം രീതിയിലെ മണി പ്രിന്റിങ് അപ്പോൾ ലിറയായാലും രൂപയായാലും ഡോളർ ആയാലും ഇതൊക്കെ തകർന്നുകൊണ്ടിരിക്കുക. ഡോളർ ഇൻഡെക്സ് നോക്കി മാത്രം വിലയിരുത്തേണ്ട, FOMC മീറ്റിങ്ങിൽ 1% വർധനവ് എന്താക്കാം ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നുള്ള വരെയുണ്ട്. എന്തായാലും 7.75% വർധനവ് ഉണ്ടാകും എന്നുള്ളത് ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്. ടൈറ്റനിങ് മോണിറ്ററി പോളിസിയുമായിട്ടാണ് പോകുന്നത്. ഇത് ഈ ടൈറ്റനിങ് ഒന്ന് നിർത്തുന്നതോടുകൂടി എന്താ മെറ്റൽ കൂടുതൽ കരുത്തറ്റതാവും, കാരണം അത്ര ഒരു ഹാർഡ് ലാൻഡിങ്ങിലായിരിക്കും ഇത് അവസാനിക്കുക. കാരണം അത്ര ഗതി കെട്ടിട്ടാണ് ഗവൺമെൻറ്റും ബാങ്കും ഒന്നും തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫെഡറൽ റിസർവ് ഇത്രയും വലിയ രീതിയിലുള്ള ഹൈക്ക് നടത്തുന്നത്. അതൊക്കെ ഒരു എന്തായിരിക്കും ഒരു ഹാർഡ് ലാൻഡിങ് ആയിരിക്കും വരുത്തുക. അപ്പോൾ ഗോൾഡ് എന്താവും അതിലൊക്കെ അഡ്വാൻറ്റേജ് എടുത്തു പോകും. മാത്രമല്ല ഗോൾഡ് വെരി ചീപ്പാണ് ഈ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 32,000 8 ഗ്രാം ബേസിൽ നമ്മൾ സംസാരിക്കാൻ ഞാൻ പാടില്ല, അറ്റ്ലീസ്റ്റ് 1 ഔൺസ് ഗോൾഡിനോ 1 കിലോഗ്രാം ഗോൾഡ് ബേസിലോ സംസാരിക്കണം. നമ്മൾ ഈ ഒരു ആസ്പെക്റ്റിൽ തന്നെ പറയുകയാണെങ്കിൽ ടാക്സ് ഒഴിവാക്കാനുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ, മെറ്റലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ചീപ്പാണ്. സോ ഓവറോൾ സിവിയർ പുഷിങ് ആയിരിക്കും ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നത്, നിങ്ങൾ നോക്കണ്ട. ഗോൾഡ് വേഗം എന്താവും അത്രക്ക്, ഈ ഗോൾഡ് എന്ന് പറയുന്നത് ലോങ് പെർ എന്താ പറയുക ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് അതിൻ്റെ വർധനമെങ്കിൽ കൂടിയും അതാണ് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഒറ്റയ്ക്ക് പെട്ടപെടപ്പെടേന്ന് ഉയർന്നത് ഇനി അങ്ങോട്ടുള്ള പെർസെൻറ്റേജിൻ്റെ ആ തോത് വലുതാവും എന്നല്ലാതെ, ഇനി എന്താ ഇനിയൊരു ഗോൾഡിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു എന്തുണ്ടല്ലോ ആ പ്രൈസിലുള്ളൊരു ചേഞ്ച് ഉണ്ടല്ലോ, അതായത് ഈ 30
ഈ എബോ ബിലോ 40 കിടക്കുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് 40-ന്റെ മുകളിലേക്ക് കിടക്കാൻ, അതാണ് അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു ഫെയർ വാല്യൂ വരുന്നുള്ളു. അപ്പോൾ ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ നല്ല എങ്ങ്, അത് നല്ല ഇങ്ങോട്ട് മാറിയിട്ട് അവിടെ പോയിട്ട് കിടക്കും ഇനി കുറച്ച് കാലം. അപ്പോൾ അതിൻ്റെ അതിനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക എന്ന് പറയാനുള്ളത്, മെല്ലെ മെല്ലെ വന്ന് കൊടുക്കും. റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോൾ പുടിൻ വന്ന് ഇറാൻ വന്ന് സന്ദർശിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അവിടെ. ഇറാനും റഷ്യയും വന്ന് എന്താ പറയുക എന്താണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിൽ അവർ തമ്മിൽ ഒരു സോഫ്റ്റ് കോർണറുകൾ വന്നിട്ട് ന്യൂക്ലിയർ മറ്റുള്ള പ്രശ്നങ്ങൾ ഒക്കെ എന്താ മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇറാന് പുടിൻ അടുക്കുമ്പോൾ തന്നെ അതൊരു മെസ്സേജാണ്. ബൈഡൻ ഇവിടെ നമ്മുടെ എന്താണ് സൗദി അറേബ്യ മറ്റുള്ള സന്ദർശിച്ചു. അപ്പോൾ ഒക്കെ ഓരോ പ്രശ്നങ്ങളാണ്, ഒക്കെ അൺസെർട്ടനിറ്റിയും ജിയോ പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റിയും. ഈവൻ ഗോൾഡ് ഒരു ഫ്രഷ് കാറ്റലിസ്റ്റിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടിയും പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ സ്റ്റിൽ ഹിയർ. സോ എല്ലാവരും കറൻസി സേവ് ചെയ്യുന്നതിന് പകരം ഫിസിക്കലി ലീഗലി ഗോൾഡ് സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നിപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഈ സമയത്തുള്ളതും ഒരു പവന് 37,040 കേരള ഔദ്യോഗികമായ സ്വർണ്ണവില. പിന്നെ നമ്മുടെ മലബാർ ബോർഡിൽ ഒരു പവന് 36,960 രൂപയേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ ഔദ്യോഗികമായ സ്വർണ്ണവില ഇന്ന് വേണമെങ്കിൽ എന്താ കൃത്യമായ സംഖ്യ പറയുകയാണെങ്കിൽ ചെറിയ സംഖ്യ ഉള്ളൂ. ഏകദേശം കറക്റ്റ് പറയുന്നത് 18-20 സംഖ്യ, ചെറിയൊരു സംഖ്യയുടെ മാറ്റം 18 രൂപ തന്നെ, 18 രൂപ മാത്രം കൂടിയേക്കാവുന്ന നിലയാണുള്ളത്. അതായത് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കാനാണ് സാധ്യത ഇപ്പോൾ വിപണി പ്രകാരം. ഇനി എന്താ പറയുക പോസിറ്റീവ് ട്രെൻഡിലാണ്, പക്ഷേ അത് 18 രൂപ മാത്രം കൂടിയേക്കാവുന്ന നിലയാണ്. 18 രൂപ കൂടിയേക്കാവുന്നതിൽ കൂട്ടാറില്ല. അപ്പോൾ റേഞ്ച് പറയുകയാണെങ്കിൽ പോസിറ്റീവ് ട്രെൻഡ് കുറച്ചും കൂടി കൂടുകയാണെങ്കിൽ എന്തും അത് 80 രൂപ കൂടിയേക്കാവുന്ന നിലയിലേക്ക് വരും. ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകാത്ത നിലയാണ്. അപ്പോൾ 18 രൂപ കൂടിയേക്കാവുന്ന നിലയാണുള്ളത് ഒരു പവന്. 18 രൂപ കൂടുതലില്ല. ഇനി മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് 80 രൂപയുടെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ സ്വർണ്ണയിൽ മാറ്റമില്ലാതിരിക്കുന്ന നിലയാണ്. ഒരു 18 രൂപ കൂടിയേക്കാവുന്ന നിലയാണുള്ളത്. അത് കാര്യമില്ല, അത് 80-ന്റെ അടുത്തേക്കും എത്താം എന്നാലേ കൂടുള്ളൂ. എന്തായാലും എൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. സാധാരണ ഇനി തകരുന്നില്ല എന്നാണ്ട് അല്ലെങ്കിൽ വലിയ കുട്ടികൊണ്ടുപോകും, അങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം 1700-ന്റെ അടുത്ത് നല്ല രീതിയിലുള്ള ആഗോള വിപണി സ്വർണ്ണയിലെ 1800 കേരളത്തിലെ 36,960 റേഞ്ചിൽ എന്താ അല്ല ഒരു ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് ഗോൾഡ് കാണുന്നുണ്ട്. അതും നോക്കണ്ട, ഓരോ പ്രാവശ്യം സപ്പോർട്ട് ലെവൽ വർദ്ധിച്ച് അങ്ങനെ പോകും. കാരണം അത്രമാത്രം മണി പ്രിന്റിങ്ങാണ് നടക്കുന്നത്. എന്തറിയാം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് പ്രിന്റിങ് 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 അത് കാണും. ഇതൊന്നുമില്ല, ഇനി അതിൻ്റെ അപ്പുറം വന്നാൽ നിങ്ങൾ നട്ടൊന്നുമില്ല, ഞാനും നട്ടില്ല. അതിപ്പോൾ അങ്ങനെ അങ്ങനെ ആലേക്കും ആ ഹയർ പ്രൈസിന് ആലേക്കും നട്ടു. പക്ഷെ ആ സമയത്തൊക്കെ എത്തുമ്പോൾ എന്താ, നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ എന്താ വലുതാകുമ്പോൾ നമ്മുടെ വയസ്സെത്രയായി നമുക്ക് അത്ഭുതമായിരിക്കാം. പക്ഷെ അന്ന് നമ്മൾ ചെറിയ പ്രായത്തിൽ ഈ വലിയ ആളുകളോ ഇതൊക്കെ വലിയ വയസ്സന്മാരാണ് ചെയ്തത്. നമ്മളിപ്പോൾ ഇനി 60, 70, 80 നമുക്ക് പ്രായമായി നമുക്ക് തോന്നത്തില്ല. ഓക്കെ, അതങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടതും. അതാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെയും അല്ലെങ്കിൽ പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളും അതൊക്കെയാണ് തന്നെയാണ് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതൊന്നുമില്ല പിന്നെ മനുഷ്യനില്ല അത്രയുള്ളൂ. ഓക്കെ, ഇനി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.